നമസ്കാരം. ചെറുപ്പക്കാരുടെ ചിത്രം കാണുന്നില്ലേ? ചെറിയ കുട്ടികൾ, 18-20 വയസ്സൊക്കെ കഷ്ടിച്ച് കാണുന്ന ചെറിയ ചെറുപ്പക്കാർ എന്ന് പറയാം. നല്ല തല്ല് കിട്ടിയ പോലെ തോന്നുന്നുണ്ടല്ലേ, ഒരു ദയനീയ ഭാവമൊക്കെ ഉണ്ട്. എന്നാൽ ഇനി ഒരു ചെറിയ വീഡിയോ കൂടെ കണ്ടു നോക്കുക. സംഗതി എന്താണെന്നല്ലേ, രക്ഷപ്പെട്ടു പോകാൻ നോക്കിയ ഒരു ക്രിമിനലിനെ യു പി പോലീസ് അഥവാ ഉത്തർപ്രദേശ് പോലീസ് വെടിവെച്ച് പിടിച്ചുകൊണ്ടുവരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടത്. ഇനി എന്തിനാണ് എന്നല്ലേ. അവിടെ കഴിഞ്ഞ ദിവസം യു പിയിലെ ഉത്തർപ്രദേശിലെ ലഖിംപൂർ ഖേരി എന്ന സ്ഥലം, അത് മുൻപും പേര് കേട്ട ഒരു സ്ഥലമാണ്. അവിടെ രണ്ട് ദളിത് പെൺകുട്ടികളെ കരിമ്പിൻ തോട്ടത്തിൽ കെട്ടിത്തൂക്കപ്പെട്ട നിലയിൽ കണ്ടെത്തുകയുണ്ടായി. അതിനിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു പീഡിപ്പിച്ചതിന് ശേഷം. അതിലെ പ്രതികളാണ് നിങ്ങൾ കണ്ട ചിത്രത്തിലുള്ളത്. അതിൽ ജുനൈദ് എന്ന് പറഞ്ഞ ഒരു പ്രതിയെയാണ് പോലീസ് വെടിവെച്ച് പിടിച്ചുകൊണ്ടുവന്നതും നിങ്ങൾ കാണുന്നത്. എന്നാൽ ഈ വാർത്ത ആദ്യം പുറത്തറിഞ്ഞപ്പോൾ കേരളത്തിലടക്കമുള്ള മാമാ മാധ്യമങ്ങൾക്ക് വലിയ ഉത്സാഹമായിരുന്നു. അതാ ഉത്തർപ്രദേശിൽ രണ്ട് ദളിത് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു, ചാടി എണീറ്റു, എല്ലാവരും എല്ലാം റെഡിയാക്കി വെച്ചു. അപ്പോഴതാ പോലീസ് പ്രതികളുടെ പേര് പുറത്തുവിട്ടു. അതിനു മുമ്പേ തയ്യാറായിരുന്നവർ, അതായത് ഒന്ന് ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനം, രണ്ട് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനം, മൂന്ന് യോഗി ആദിത്യനാഥ് തുടർച്ചയായിട്ട് ഭരിക്കുന്ന സംസ്ഥാനം, പോരെ പിന്നെ മറ്റെന്ത് വേണം. അങ്ങനെ എല്ലാം തയ്യാറാക്കി വെച്ചപ്പോൾ അതാ പോലീസ് എല്ലാം തകർത്ത് തരിപ്പണമാക്കി. പ്രതികളുടെ പേര് പുറത്തുവിട്ടു. അതിങ്ങനെയായിരുന്നു: സുഹൈൽ, ജുനൈദ്, ഹഫീസുൽ റഹ്മാൻ, കരിമുദ്ദീൻ, ആരിഫ്. ഈ അഞ്ച് പ്രതികളുടെ പേര് പുറത്തു വന്നപ്പോൾ മലയാളത്തിലടക്കമുള്ള മാമാ മാധ്യമങ്ങളുടെ ബലൂണിൻ്റെ കാറ്റഴിച്ചു വിട്ട പോലെയായിപ്പോയി അവരുടെ അവസ്ഥ. കഴിഞ്ഞുമല്ല, പിന്നെ അവർക്കിത് കത്തിക്കണ്ട. ഇനി മറിച്ചായിരുന്നെങ്കിൽ ഒന്നോർത്തു നോക്കുക. രാഹുൽ ഗാന്ധി ഭാരത് ഛോടോ യാത്ര പോലും ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് ഓടി അവിടെ ചെല്ലും. ഒപ്പം പെങ്ങളും കാണും, ഒവൈസിയും കാണും, വൃന്ദ കാരാട്ട് കാണും. ഇവിടെ നിന്ന് കേരള പത്രപ്രവർത്തകൻ യൂണിയനിലെ ചിലർ, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന ചിലർക്ക് പകരം വേറെ ചിലർ ഓടി അവിടെ ചെല്ലും. ഇങ്ങനെ മുൻപ് ഹത്രാസിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ കത്തിക്കാൻ വേണ്ടി പോയ ഒരു മനുഷ്യനാണ് ഇപ്പോഴും അവിടെ ജയിലിൽ കിടക്കുന്നത് എന്ന് ഓർക്കണം. എന്തൊക്കെ പ്രഹസനങ്ങളായിരുന്നു നമ്മൾ കണ്ടത്. എന്നാലെല്ലാം കാറ്റ് പോയ ബലൂൺ പോലെ ആയത് കണ്ടോ നിങ്ങൾ? എന്താ കാരണം? കൊല്ലപ്പെട്ടത് ദളിത് പെൺകുട്ടികളാണ്. പക്ഷേ അവിടെയാണ് പക്ഷേ കൊന്നതോ? അത് ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ടവരാണ്. ഇവിടെ വോട്ടാണല്ലോ മുഖ്യം, അല്ലേ? അതെ, വോട്ടാണ് മുഖ്യം. അപ്പോൾ നിശബ്ദരായിരിക്കുക എന്നാണ്. പക്ഷേ ഇതൊക്കെ കാണുന്ന കോടിക്കണക്കിന് ജനങ്ങൾ, ഭാരതീയർ ഇവിടെ പുറത്തുണ്ട് മാമകളെ. അത് ഓർമ്മ വേണം. ഒന്ന് പറയാം, ഇവിടെ ഈ കേരളത്തിൽ നടന്നിരുന്നു. വാളയാറിൽ രണ്ട് ചെറിയ പെൺകുട്ടികൾ കെട്ടിത്തൂക്കപ്പെട്ടിരുന്നു, ആത്മഹത്യയെന്ന് കേരള പോലീസ് വിധി എഴുതിയത്. നമുക്കറിയാം അത് ആത്മഹത്യയല്ലാന്ന്, കൊന്ന് കെട്ടിത്തൂക്കിയതാണെന്ന്. അതേ, കൊന്ന് കെട്ടിത്തൂക്കിയത് തന്നെ. പക്ഷേ ഒരു പ്രതിയെയും ഇവിടെ ഇതേപോലെ ഓടിച്ചിട്ട് പിടിക്കുകയോ വെടിവെച്ച് പിടിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷേ അത് സ്ഥലം വേറെയാണ്, ഉത്തർപ്രദേശാണ്. അവിടെ ഭരിക്കുന്നത് യോഗി ആദിത്യനാഥാണ്. പ്രതി ഓടി രക്ഷപ്പെടാൻ നോക്കിയാൽ അവനെ വെടിവെച്ച് പിടിക്കുക തന്നെ ചെയ്യും. ആരാണേലും അവൻ ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. അതാണ് ഉത്തർപ്രദേശ്. നിങ്ങളിവിടെ എല്ലാം തയ്യാറാക്കി റെഡിയാക്കി വെച്ചിരുന്നു ഇന്ത്യ മുഴുവൻ കത്തിക്കാൻ ഈ വാർത്തയും വെച്ചിട്ട്. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച പ്രതികളെയല്ല നിങ്ങൾക്ക് കിട്ടി, അല്ലെങ്കിൽ പേരുകാരെയല്ല നിങ്ങൾക്ക് കിട്ടി. അവരുടെ പേര് പുറത്തു വന്നപ്പോൾ നിങ്ങളുടെ എല്ലാ ആവേശവും തണുത്തുറഞ്ഞുപോയി. ഇത്രയേ ഉള്ളൂ നിങ്ങൾ, അല്ലെങ്കിൽ ഇത് മാത്രമാണ് നിങ്ങൾ. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.